الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين We gather here to tell you On this very special day We're all so very happy To wish and do you say Good morning everybody Very warm welcome to each and every one of you How are you, my dear kids? I think you are safe in your home. Today, we are going to reopen our school through online. Here, our chief guests are ready for the ceremony. First of all, I invite V. Sedumadhavan sir, Block Panchayat President. You know very well him because he come to our school several times. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ സേതുമാധവൻ സാർ എന്ന് നമ്മൾ ബഹുമാനത്തോടെ വിളിക്കുന്ന സേതുവേട്ടനാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം കോങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അതിനു മുന്നേ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളുടെയും ക്ഷണം സ്വീകരിച്ച് എത്തുകയും നമുക്ക് വേണ്ട ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്തു വരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ടി അജിത് സർ കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോങ്ങാട്ടിലെ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും സുപരിചിതനായ ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ പ്രസിഡന്റായി വന്നിട്ടുള്ള ശ്രീ അജിത് സർ അദ്ദേഹത്തെയും ഈ സെറിമണിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് എം പി ബിന്ദു മാഡം വൈസ് പ്രസിഡന്റ് ഓഫ് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഷീ ഈസ് അവർ നൈബർ and also my friend bindu madam ne namukellavarkum subarijithayana karanam nammada school inde ayalvasiyum adu pole thanne nammada school inde edu parivadikkum oru madiyum koodathe samayam undaaki vannu adu valare bangiyaaki theruna shrimathi mp bindu madam ne njan snehapoorvam ee ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് അബ്ദുൽ സലീം സർ വാർഡ് മെമ്പർ ഓഫ് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് സലീം നമുക്ക് സ്കൂളിന്റെ നൈബറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചതുമാണ് അന്ന് മുതൽ തന്നെ സലീമിന് നല്ലൊരു ബന്ധമാണ് നമ്മളുമായിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ഹനീഫ ഹാജി വൈസ് പ്രസിഡന്റ് ഓഫ് സി എം സി എ കുഞ്ഞുമനാജി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഹനീഫ ഹാജി അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് സ്കൂള് അദ്ദേഹം സ്കൂളിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് സമയത്ത് വിളിച്ചാലും എന്ത് കാര്യത്തിന് വിളിച്ചാലും പ്രായം മറന്നുകൊണ്ട് ഓടിവരുന്ന വ്യക്തിയാണ് ഹനീഫ ഹാജി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ഷെരീഫ് അമാനി ഉസ്താദ് അവർ പി ടി എ പ്രസിഡന്റ്
നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ പിടിഎ പ്രസിഡന്റ് ഷെരീഫ് അമാനി ഉസ്താദ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അദ്ദേഹം സ്കൂളിനു വേണ്ടി ഏത് സമയത്തും എന്തു വർക്ക് ചെയ്യാനും മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാ രക്ഷിതാക്കളോടും വളരെ സ്നേഹത്തോടു കൂടി ഇടപെടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ഷറഫുദ്ദീൻ സക്കാഫി ഉസ്താദ് മാനേജർ ഓഫ് CMCA ഐ ഇൻവൈറ്റ് ഹിം ഹേർട്ട്ലി ഇൻ ദിസ് പ്രോഗ്രാം നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് അബ്ദുൽ ജലീൽ സക്കാഫി മാനേജർ ഓഫ് CMCS ജലീൽ സാറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ സ്കൂളിന്റെ മാനേജറായി പ്രവർത്തിച്ചു വരുന്ന ജലീൽ സാർ സ്കൂളിന് വേണ്ടി സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് ഏതു സമയത്തും സ്കൂളിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ടീച്ചർമാർക്കും കുട്ടികൾക്കും നല്ലൊരു ഉപദേശകനും കൂടിയാണ് അദ്ദേഹം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനും കൂടെയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട എന്റെ കുട്ടികളെ രക്ഷിതാക്കളെ എന്റെ സഹപ്രവർത്തകരെ നമ്മളിത് രണ്ടാമത്തെ തവണയാണ് ഓൺലൈനിലൂടെ ഒരു റീ ഓപ്പൺ സെറമണി നടത്തുന്നത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും അത് തുടർന്നിരിക്കുകയാണ് ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കുകയാണ് അടുത്ത വർഷമെങ്കിലും ഇതല്ലാത്തൊരു രീതിയിൽ സ്കൂള് തുറക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ടീച്ചർ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ കൊറോണ കാലത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം എന്നത് വളരെ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം കാരണം സ്വയം മൊബൈൽ നോക്കിയിട്ട് ഒരുപാട് സമയം മൊബൈൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നു അതുപോലെ സംശയങ്ങൾ തീർക്കാനും എല്ലാ കാര്യങ്ങൾക്കും മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്നു നെറ്റ് കിട്ടാതിരിക്കുക ചില സമയങ്ങളിൽ അപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി തീരുക അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ഇത് പഠിപ്പിന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം നിങ്ങൾ പഠിക്കുക തന്നെ വേണം ഒന്നിച്ച് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പൊ ക്ലാസ്സിൽ ഇനി വരുന്ന 7-ാം തീയതിക്ക് ശേഷം വരുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ 7-ാം തീയതി ഓപ്പണിംഗ് സെറമണി ദിവസം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല ഇനോഗ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ടിട്ടായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുക ടൈം ടേബിളുകൾ ടീച്ചർമാർ തരും അപ്പൊ അതിനനുസരിച്ച് എല്ലാ സബ്ജക്റ്റും അതാത് ദിവസത്തെ ക്ലാസ്സുകൾ അന്നന്ന് തന്നെ പഠിച്ചു പോവുക നോട്ടുകൾ കൃത്യമായി എഴുതുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ വിളിക്കുക എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ ചെയ്യുക ഒരിക്കലും ഒരു കാരണവശാലും നോട്ട് എഴുതാതിരിക്കുക ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനൊന്നും ഉണ്ടാവരുത് രക്ഷിതാക്കള് സഹകരിക്കുക എല്ലാ ഒന്നിച്ചു പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒന്നിച്ചു പോയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ നിങ്ങൾ കുട്ടികളോടൊപ്പം തന്നെ സ്കൂളില് എത്ര മണിക്ക് സാധാരണ 9:30 കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് പോലെ തന്നെ ഇവിടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കുട്ടികളോടൊപ്പം തന്നെ ഇരിക്കുക ഒരു സ്കൂൾ അന്തരീക്ഷം പോലെ തന്നെ നിങ്ങൾ അതേസമയം എത്ര 9:30 to 12:30 വരെയാണ് ക്ലാസ് എങ്കിൽ ആ 9:30 to 12:30 വരെ വീട്ടു ജോലികളെല്ലാം മാറ്റിവെച്ച് കുട്ടികളോടൊപ്പം ഇരുന്ന് അവരുടെ പഠന കാര്യങ്ങളിൽ അവരെ സഹായിക്കുക ഓൺലൈൻ ക്ലാസ്സുകളിൽ അവരോടൊപ്പം ഇരിക്കുക എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ ടീച്ചേഴ്സിനെ അതാത് സമയങ്ങളിൽ ടീച്ചേഴ്സിനെ വിളിക്കാം ഈ കൊറോണ കാലത്ത് ആർക്കും ഒരസുഖവും വരാതെ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർ ഈ പരിപാടിയിലേക്ക് അഗൈൻ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ഇൻ ദിസ് സെറമണി ഓക്കെ താങ്ക് യു എവരിബഡി താങ്ക് യു വെരി മച്ച് കോങ്ങാട് CM സെന്റർ സ്കൂളിന്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സേതുമാധവൻ സർവറുകൾ
കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു മാഡം, സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മണ്ണൂർ ഉസ്താദ്, ജനറൽ സെക്രട്ടറി സൈദാലിക്ക, വൈസ് പ്രസിഡന്റുമാരായ ഹനീഫ ഹാജി, ഹംസ ഹാജി, സ്കൂളിന്റെ മാനേജർ ബഹുമാനപ്പെട്ട ജലീൽ സഖാഫി ഉസ്താദ്, പ്രിൻസിപ്പാൾ കൃഷ്ണകുമാർ ടീച്ചർ, സ്ഥാപനത്തിന്റെ മാനേജർ ഷറഫുദ്ദീൻ സഖാഫി ഉസ്താദ്, ഈ മഹത്തായ പ്രവേശന ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, വളരെ ആഘോഷപൂർണമായ ഒരു പ്രവേശന ഉത്സവം ഇന്ന് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ആഘോഷങ്ങൾ ഒന്നും നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. എങ്കിലും ഓൺലൈനിലൂടെയാണ് നാം ഈ പ്രവേശനോത്സവം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികൾ, പുതിയ അധ്യായ വർഷത്തിൽ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും മധുരപലഹാരം നൽകുകയും ചെയ്യുമായിരുന്നു. ഇന്ന് കുട്ടികൾ വീട്ടിലായതുകൊണ്ട് അവരുടെ മാതാപിതാക്കളാണ് അവർക്ക് വേണ്ടി ഈ പ്രവേശനോത്സവം നടത്തേണ്ടത്. അധ്യാപകർക്ക് ഓരോ കുട്ടികളുടെയും അടുക്കൽ ചെല്ലാൻ സാധിക്കാത്തത് കൊണ്ട് മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി മധുരപലഹാരം വീട്ടിൽ വിതരണം ചെയ്യണം. അവരുടെ ഒരു സുദിനമാണ് ഇന്ന് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യം എങ്ങനെയാണെന്നും സ്കൂളിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നും മാതാപിതാക്കൾ കുട്ടികളോട് ഇന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് മനസ്സിലാക്കാനായിട്ടുള്ള സുദിനമാണ് ഈ പ്രവേശനോത്സവം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്. ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുമ്പോൾ മാതാപിതാക്കളാണ് കൂടുതൽ കുട്ടികളുമായി ഇടപെട്ട് അവർക്ക് വേണ്ട എല്ലാവിധ സഹായവും പിന്തുണയും നൽകുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകരായും കൂട്ടുകാരായും മാതാപിതാക്കളായും അവരോട് സ്നേഹത്തോടെ പെരുമാറണം. നമുക്കറിയാം, ഈ മാരകമായ കൊറോണ വൈറസിൻ്റെ പ്രയാസത്തിൽ നിന്ന് മോചനം നൽകി നല്ല ബേഗുമായി, പുത്തനുടുപ്പുകളുമായി, നല്ല വർണ്ണ പങ്കിട്ടുള്ള കൊടയുമൊക്കെയായി നമ്മുടെ പൊന്നുമക്കൾക്ക് അവിടെ കൂട്ടുകാരും ഒന്നിച്ച് പരസ്പരം ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് സ്കൂളിലേക്ക് കടന്നു വരാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ മാരകമായ വൈറസുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പേരിയിലെയും ശ്രവസിലെയും ബഹുമാനിലെ പ്രിയമുള്ളവർ, പുതിയൊരു അധ്യയന വർഷം കൂടി ജൂമാ നബി കടന്നുപോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒന്നര വർഷമായി നാം അഭിമുഖീകരിക്കുന്ന വലിയൊരു മഹാമാരിയുടെ കെടുതിയിൽ ലോകമാകെ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷത്തെ അധ്യയന വർഷവും കടന്നുപോയത്. ഈ വർഷം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വിദ്യാഭ്യാസ വർഷത്തെ പൊതുസംഭവം കണ്ടത്. ഈ വർഷവും നാം ആഗ്രഹിച്ചതുപോലെ സുഗമമായ രീതിയിൽ പരമ്പരാഗതമായി സാധാരണ നടന്നു വരുന്ന രീതിയിൽ പ്രവേശനോത്സവം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരിയുടെ ഭാഗമായി ഡിജിറ്റലായിട്ടാണ് വിദ്യാഭ്യാസം പഠനം നടത്തിക്കൊണ്ടു പോയത്. ലോകമാകെ എന്തു ചെയ്യണം എന്ന് അന്തിച്ചു നിൽക്കുമ്പോൾ
ശങ്കിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കിക്കൊണ്ട് ഡിജിറ്റലായി വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കും. കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ രംഗത്ത് നാം അനുഭവിച്ച കുറവുകൾ പ്രയാസങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് നേരിട്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ തുടർന്ന് അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ് ആലോചിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഇവിടെ നാം യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 15-ാം തീയതിയോടുകൂടി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ നേരിട്ട് അധ്യാപകരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് സംവദിച്ചുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ ക്ലാസുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഗവൺമെൻറ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത്. സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രയാസവും ഈ രംഗത്തെ ബാധിക്കാത്ത രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള പ്രയാസങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിൽ വലിയ ഫണ്ട് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഹൈടെക് വിദ്യാഭ്യാസം പ്രാപ്തമാക്കാൻ ലോക നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലെ മറ്റ് വിദ്യാർത്ഥികളുമായി നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരുമ്പോൾ ഒട്ടും പിറകോട്ട് പോകാതെ അവരെക്കാൾ മികവുറ്റ വിദ്യാർത്ഥികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടപ്പാക്കി വരുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ തീർച്ചയായും നമ്മുടെയൊക്കെ തന്നെ പ്രതീക്ഷയ്ക്കൊത്ത് കുട്ടികൾക്ക് നേരിട്ട് അധ്യാപകരുമായി ക്ലാസ്സിലിരുന്നു കൊണ്ട് അവരുടെ സംശയങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ കാലത്ത് നടത്തിപ്പോന്ന സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ആ രൂപത്തിൽ കോവിഡ് മഹാമാരിയിൽ നിന്ന് നമ്മൾ മറികടക്കും. ആ രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്യമാകെ നടത്തിവരുന്നു. ആ രംഗത്തും രാജ്യത്തിനാകെ മാതൃകയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുവരുന്നത്. കോവിഡ്-19 നല്ല രൂപത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ആശങ്കാകുലമായ ഒരു രീതിയിലേക്ക് മാറാതെ തീർത്തും ജനങ്ങൾക്കാകെ ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നു. ആ നിലയ്ക്ക് വളരെ വൈകാതെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് പഴയ രൂപത്തിലുള്ള വിദ്യാഭ്യാസം ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷ വച്ചു പുലർത്തിക്കൊണ്ട് ഈ അധ്യയന വർഷം നല്ല രൂപത്തിൽ ക്ലാസുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം കോങ്ങാട് പഞ്ചായത്തിൽ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്ന CMC എല്ലാ അർത്ഥത്തിലും മികവാർന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്
സി എം സി സ്കൂൾ ആ നിലയ്ക്ക് ഏറ്റവും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് താങ്ങും തണലുമായി നിന്നുകൊണ്ട് ഒരു ആശാകേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് പുതിയ കെട്ടിടം കുറേ കൂടി മികവാർന്ന പ്രവർത്തനത്തിനും ഏറ്റവും നമ്മുടെ പഞ്ചായത്തിലെയും പരിസര പ്രദേശത്തെയും കുട്ടികൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ സി എം സി സ്കൂളിനും അതിൻ്റെ മാനേജ്മെൻറ്റിനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി മാറാൻ പ്രയാസമനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശാകേന്ദ്രമായി മാറാൻ ഈ പുതിയ ഇന്ന് തുറന്നു കൊടുക്കുന്ന കെട്ടിടം കൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ വിദ്യാഭ്യാസം കിട്ടാനും നല്ല രൂപത്തിലേക്ക് വളർന്നു വലുതായി അല്ലെങ്കിൽ ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടെ രക്ഷിതാക്കൾക്കും നല്ല ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് നല്ല വിദ്യാഭ്യാസം അവർക്ക് അവരുടെ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സേതുവേട്ടൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യ അതിഥികളെ, ഈ പരിപാടിയിലാകെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ബഹുജനങ്ങളെ, നമ്മുടെ നാട്ടിൽ പുതിയ വിദ്യാലയ വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രാധാന്യമുള്ള, ഏറെ ഗൗരവമുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നടപ്പിലാക്കുന്ന സന്ദർഭമാണ് ഉള്ളത്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഭാവി നിലകൊള്ളുന്നത്, അത് അടിയുറച്ച് നിലകൊള്ളുന്നത് വരും തലമുറയിലാണ്. വരും തലമുറയെ നല്ല ആരോഗ്യമുള്ള, ശരിയായ ശാസ്ത്രീയ ബോധമുള്ള ഒരു ജനതയായി വളർത്തിയെടുക്കുക എന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ശോഭനമായ ഭാവിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹം നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണനയാണ് നൽകി വരുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിയ ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിലെ വിദ്യാഭ്യാസ കാര്യങ്ങളെ നോക്കിക്കാണുകയാണ്. ഈ കാലത്ത്, നമ്മുടെ കാലത്ത്, ഈ കെടുതിയുടെ കാലത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് കേരള സംസ്ഥാന ഗവൺമെൻറ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരളത്തിലെ അധ്യാപകർ തുടങ്ങിയവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഈ വർഷത്തെ വിദ്യാലയ വർഷം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരുമിച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായും ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കെടുതിയുടെ കാലത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന വഴികളിൽ നമ്മുടെ കുട്ടികളുടെ പൊട്ടിച്ചിരികൾ, അവരുടെ കുഞ്ഞു കുസൃതികൾ, പൊട്ടിച്ചിരികൾ ഉയർന്നു വരുന്ന നാളുകൾ വരിക തന്നെ ചെയ്യും. നമുക്ക് ആ നാളിനെ വരവേൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ബ്ലോക്ക് പ്രസിഡന്റ്, ആശംസകൾ അറിയിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അജിയേട്ടൻ, വാർഡ് മെമ്പർ, പ്രിൻസിപ്പൽ, അധ്യാപക സുഹൃത്തുക്കൾ, പി ടി എ ഭാരവാഹികൾ, പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, നമുക്ക് നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. ഏറെ
പ്രതീക്ഷയോടുകൂടിയായിരിക്കാം ഓരോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വിടാൻ തയ്യാറായി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിദ്യാലയത്തിൽ പോയി പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കുറവുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ഓൺലൈൻ പഠനത്തിലൂടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമായി നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുട്ടികൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കേറെ പ്രയാസമാണ് തോന്നിയിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് കൂട്ടുകാരെയും അതുപോലെ തന്നെ അവരുടെ അധ്യാപകരെയും കാണാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ എന്തായാലും നമ്മുടെ ഈ ഒരു ഈ കോവിഡ് മഹാമാരി എന്നുള്ള കാര്യം നമുക്കറിയാം ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കുട്ടികളുടെ വീടുകളിലും ചിലപ്പോൾ കോവിഡ് രോഗികളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും അതൊക്കെ തന്നെ തരണം ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് നന്നായി തന്നെ കൊണ്ടുപോവുക. അതിലുപരി നന്നായി ശ്രദ്ധിച്ച് കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ തന്നെ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ എല്ലാ സഹായവും നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവാം. കാരണം അതിനുവേണ്ടി ഓരോ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ആശാവർക്കർമാർ അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തരും. അതിലുപരി നമ്മളുടെ പ്രതീക്ഷകളൊന്നും തന്നെ കൈവിടാതെ കുട്ടികൾ നന്നായി പഠിക്കുക. അതുപോലെ തന്നെ നല്ല ഉന്നത വിജയം കൈവരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു. കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ സലീം, കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ മുച്ചി 9-ാം വാർഡ് മെമ്പറാണ്. എനിക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സേതോട്ടൻ, അതുപോലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2021 ജൂണിന് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ വിദ്യാഭ്യാസ മികവിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന CMCA ഹയർ സെക്കൻഡറി സ്കൂൾ ജൂൺ 7 വിദ്യാരംഭം കുറിക്കുന്നു എന്ന് അറിഞ്ഞത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പുരോഗതിയിലും മാനേജ്മെൻറ്റിൻ്റെ കൂട്ടായ ഉത്തരവാദിത്വം, അതുപോലെ മെയിൻ അധ്യാപിക കൃഷ്ണകുമാരി ടീച്ചറുടെ കൃത്യനിഷ്ഠതയും മറ്റ് അധ്യാപകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പ്രധാന ഘടകമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഈ സ്കൂൾ ഈ സ്ഥാപനത്തിൽ തന്നെ പ്രധാന ഒരു അധ്യാപകനായ ജലീൽ സഖാഫിയുടെ ഓൺലൈൻ വഴി നടത്തുന്ന ഈ COVID-19 എന്ന മഹാമാരിയെക്കുറിച്ചുള്ള വിശദീകരണവും അതുപോലെ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉസ്താദ് വിശദമായി സംസാരിക്കാറുണ്ട്. അത് എനിക്കും അതുപോലെ പൊതുസമൂഹത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പിന്നെ കഴിഞ്ഞ വിദ്യാരംഭത്തിൽ ലോകത്തും അതുപോലെ ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ സ്കൂളിലും ഓൺലൈൻ വഴിയാണ് ഈ COVID-19 എന്ന മഹാമാരിയുടെ ദുരന്തം കാരണം ഓൺലൈൻ വഴിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നിരുന്നത്. ഒരു ഓൺലൈൻ വഴി എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണം എന്നതിൻ്റെ ഒരു പ്രധാന ഉത്തമ ഉദാഹരണം ആയിട്ടാണ് CMCA ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നതായി ഞാൻ അറിയുന്നത്. ഒരു വർഷം സാധാരണ സ്കൂളിൽ തുറന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അത് എല്ലാം അത് ഓഗസ്റ്റ് 15, അതുപോലെ റിപ്പബ്ലിക് ഡേ തുടങ്ങിയ അതുപോലെ എക്സാമിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായി നടത്തിയ ഒരു സ്കൂൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എക്സാം ഓൺലൈൻ വഴി നടത്തിയ സ്കൂളിലെ ഒരു പ്രധാന സ്കൂളായിട്ട് സി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ആയി മാറിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ വഴിയായി. കോവിഡ് 19 എന്ന മഹാമാരിയുടെ ദുരന്തം കാരണം ഓൺലൈൻ വഴിയാണ് വിദ്യാഭ്യാസ സ്ഥാപനം നടന്നിരുന്നത് എങ്കിൽ ഈ 2021 നമുക്ക് കൂട്ടുകാരോടത്ത് ഒന്ന് ഒത്തുകൂടാം, ഒരുമിച്ച് കൂടാം എന്ന് കരുതിയ നമ്മൾക്ക് കോവിഡ് 19 എന്ന മഹാമാരിയുടെ രണ്ടാം തരംഗം വീണ്ടും തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറെ കരുതലോടെ നീങ്ങേണ്ട സമയമായതിനാൽ മാസ്ക് ഉപയോഗിച്ചും ശാരീരിക അകലം പാലിച്ചും അതുപോലെ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കിയും ഈ മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് നേരിടാം. കോങ്ങാട് ഗ്രാമത്തിൽ തന്നെ പഞ്ചായത്തിൽ അറിവിൻ്റെ മികവിലും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന സി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പ്രവേശനം ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അവിടെ ജോലി ചെയ്യുന്ന ആയമാർ അതുപോലെ മറ്റെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സേതുവേട്ടൻ, കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിൻ, നമുക്ക് കോങ്ങാട് വൈസ് പ്രസിഡന്റ് എം പി ബിന്ദു, എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനികളെ, നമ്മളെല്ലാവരും പ്രവേശന ഉത്സവത്തിൻ്റെ തിരക്കിലാണ്. അതേപോലെ തന്നെ നമ്മുടെ സി എം സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവേശനോത്സവം 7/2021 നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റ് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ അത് പ്രസംഗിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പറയാനുള്ളത്, ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ സർവശക്തനായ നാഥനോട് ശ്രുതി അറിയുന്നു. അൽഹംദുലില്ല, എല്ലാവരും പ്രത്യേകം കുട്ടികളെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്നെടുക്കുന്ന ക്ലാസ്സുകളിലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയ അധ്യായ വർഷം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിക്കിടയിലും നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കലും അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കലൊക്കെ നമ്മുടെ കടമയും നമ്മുടെ ബാധ്യതയുമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും നമ്മുടെ മക്കൾ ഓൺലൈൻ വഴിയാണ് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. അധിക സമയങ്ങളിലും ഇന്ന് വേണ്ട മുഴുവൻ സമയത്തിലും നമ്മുടെ മക്കൾ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് അവരുടെ പഠനകാലത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യവും ഒരു സമയവുമാണിത്. നമ്മുടെ സി എം സെൻട്രൽ സ്കൂളിൻ്റെ അധ്യയന വർഷം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പുതിയ കുട്ടികൾക്കും അതുപോലെ തന്നെ പുതിയ ക്ലാസ്സിലേക്ക് വിജയം നേടിയ എല്ലാ വിജയികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മത രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ, കരളിൻ്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അതിലുപരി സ്നേഹനിധികളായ രക്ഷിതാക്കളെ, അഭ്യുതകാംക്ഷികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, സി എം സെൻട്രൽ സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ മഹത്തായ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി അഥവാ എൻട്രിങ് സെറമണി എന്നുള്ളത് മഹാന്മാരായ രാഷ്ട്രീയ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തുള്ള നേതാക്കന്മാർ വളരെ ഭംഗിയാക്കി തന്നതിൽ അവരോട് ഏറെ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും അഗൈതവുമായ നന്ദിയുമുണ്ട്. സി എം സെൻട്രൽ സ്കൂൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ മാത്രമല്ല, ഈ നാട്ടുകാരുടെ മൊത്തമായിട്ടാണ് ഇവിടെയുള്ള മക്കൾ പഠിക്കുന്നത്. പൊട്ടുതൊട്ടവനും കുരിശണിഞ്ഞവനും തൊപ്പിയിട്ടവനും എല്ലാവർക്കും തന്നെ സൗഹാർദ്ദത്തോടുകൂടെ യഥേഷ്ടം ഇവിടെ കളിച്ച് ആറാടി പഠിച്ച് വിജയിക്കാനുള്ള വളരെ വലിയ ഒരു സ്കൂളാണ് സി എം സെൻട്രൽ സ്കൂൾ എന്നുള്ളത്. ചില സ്കൂളുകളൊക്കെ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഒക്കെ തുറന്നെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് ദിവസം അങ്ങ് നീട്ടിയെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസുകൾ കൃത്യമായി കിട്ടിയതിൻ്റെ ശേഷമാവട്ടെ പഠനാരംഭം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ചില നിർഭാഗ്യവശാൽ നമ്മുടെ ഏരിയ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കൂടി ആയിരുന്നല്ലോ. സി എം കൾച്ചറൽ അസോസിയേഷൻ്റെ കീഴിൽ നടക്കുന്ന സി എം സെൻട്രൽ സ്കൂൾ, തിബിയാൻ പ്രീ സ്കൂൾ, അതുപോലെ ഹയർ സെക്കൻഡറി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ജീവകാരുണ്യത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഡിഫറൻറ്റബിളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഏകദേശം 70 ആളുകൾക്കുള്ള സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ മഹത്തുക്കളായ നേതാക്കന്മാർ ഇതിൻ്റെ എൻട്രിങ് സെറമണിയിൽ, ഇതിൻ്റെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചതിൽ അവരോട് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അഗൈതവമായി നന്ദി രേഖപ്പെടുത്താനാണ് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ ശ്രീമതി കൃഷ്ണകുമാരി ടീച്ചർ, പ്രിൻസിപ്പൽ, അവർക്ക് ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തോട്ടെ തൊട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഏത് വിഷയത്തിനും, സ്കൂൾ സംബന്ധിയായിട്ടുള്ള എല്ലാ വിഷയത്തിനും വിളിക്കുമ്പോൾ തന്നെ ഓടിയെത്തുകയും ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരുന്ന പി ടി എ പ്രസിഡൻറ്റ് ഷെരീഫ് അമാനി ഉസ്താദ് അവർക്ക് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയുണ്ടായി. എങ്കിൽ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് സംസാരിച്ച് ആശംസകൾ അർപ്പിച്ച ശ്രീ സേതുമാധവൻ സാർ, പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡൻ്റ് അവരെ പ്രത്യേകമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നന്ദി ആശംസിക്കുകയാണ്. എനിക്കറിയാം വർഷങ്ങളായിട്ട് എത്ര ചെറിയ പരിപാടിക്കും വളരെ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വന്ന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നല്ലൊരു പൊളിറ്റീഷ്യനും നല്ലൊരു ജനസേവകനുമായ അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്ത് ശ്രീ ടി അജിത് സാർ, അദ്ദേഹം നമുക്ക് വേണ്ടി മനോഹരമായി ആശംസകൾ അർപ്പിച്ചു തന്നു. അദ്ദേഹത്തെയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീമതി എം പി ബിന്ദു അവർകൾ പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ വരികയും നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ തരികയും ചെയ്യുന്ന ശ്രീമതി അവർക്കും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ സ്കൂൾ നിലകൊള്ളുന്ന മുച്ചേരി വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടുത്തെ കരുത്തനായ വാർഡ് മെമ്പർ ജനാബ് അബ്ദുൽ സലീം അവരെയും ഈ മഹത്തായ പരിപാടിക്ക് പങ്കെടുത്തതിന് ആശംസിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സ്ഥാപനത്തിന് വേണ്ടി എല്ലാ സമയവും ഇതിനുവേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുന്നണി പോരാളിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി സൈദാലിക അവരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും, സ്ഥാപനം എന്ന് പറഞ്ഞാൽ ജീവനാടി പോലെ കണക്കാക്കുന്ന മഹാനുഭാവനായ ഹനീഫ് ഹാജി അവർ, അദ്ദേഹത്തിനും ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. സി എം ഡിഫറൻറ്റബിൾ സ്ഥാപനത്തിൻ്റെ കരുത്തനായ മാനേജർ ജനാബ് ഷറഫുദ്ദീൻ സക്കാഫി അവർക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിന് പ്രയർ നടത്തി തന്ന ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥി കൂടിയായ
മുഹമ്മദ് ആദിൽ ആ കുട്ടിക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നാഷണൽ ആന്തം മനോഹരമായി ആലപിച്ചു തന്ന ജീവന കെ ജി, നിഹാല, ദിയ കെ ആർ, ഫിറോസ് ആൻഡ് ഷെരീഫ് തുടങ്ങിയ സി എം സെൻ്റർ സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് സർവോപരി ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത് ഇതിനെ വൻ വിജയമാക്കി തന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, ഇതിൻ്റെ അഭ്യുതകാംക്ഷികൾ എല്ലാവർക്കും ജഗനിയന്താവ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനാശംസകളോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം.